തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ചോദ്യം പലതവണ നമ്മൾ ചോദിച്ചതാണ് ഇപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി ചോദിക്കാനുള്ള കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് വെള്ളാപ്പള്ളി നടശം പറഞ്ഞു ഓരോ കാരണവശാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല ഇന്നിപ്പോൾ കെ പി സി സി യോഗത്തിൽ എലക്ഷൻ റിവ്യൂ ഒക്കെ നടക്കുമ്പോൾ കെ മുരളീധരൻ പറയുന്നു അദ്ദേഹത്തെ കാലുവാരി ഡി സി സി കാലുവാരി ടി എൻ പ്രതാപൻ കാലുവാരി എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു കാലുവാറിലുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ലേ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത് വെള്ളാപ്പള്ളി എന്നർത്ഥത്തിലാണ് സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിക്ക് സ്വാധീനമുള്ള ജില്ലയാണ് തൃശ്ശൂർ വടാനപ്പള്ളി തൃപ്രയാർ കൂർക്കഞ്ചേരി കൂർക്കഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ എസ് എൻ ഡി പി യോഗം വളരെ ശക്തമാണ് എസ് എൻ ഡി പി യോഗത്തിന് പിന്നെ വോട്ട് ചെയ്യാൻ താല്പര്യം തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സി പി ഐയുടെ സുനിൽകുമാർ അത് ജാതീയമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ഈഴവർക്ക് ജാതീയമായിട്ട് ജാതീയ മഴ ചെത്തുകാരുടെ കുടുംബത്തിലാണ് സുനിൽകുമാർ അതെ സുനിൽകുമാർ എന്നെ കാണിച്ചിട്ടുണ്ട് പണ്ട് ചെത്താൻ കയറിയ തഴമ്പ് കാലിലുണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിലൊരു വികാരം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബി ഡി ജെസിൻ്റെ വോട്ട് സൈസബിളായിട്ട് സുനിൽകുമാറിനും പോകാം ഒരു കാര്യം കൂടി ഉണ്ട് സാർ അതായത് ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ അവിടെ മത്സരിച്ചിരുന്നു തുഷാറിന് മോഹം ഉണ്ടായിരുന്നൊരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ തൃശ്ശൂർ ആ പക്ഷേ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം എത്രയോ കാലം മുമ്പേ അവിടെ അതെ അതെ പ്രഖ്യാപിക്കപ്പെട്ടത് പോലെയല്ലേ കാരണം ഒരു എട്ട് ഒമ്പത് മാസമായിട്ട് സുരേഷ് ഗോപി ആക്റ്റീവായിട്ട് അവിടെ സ്ഥാനാർത്ഥിയെ പോലെ പ്രവർത്തിക്കാം അല്ലേ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആ നേരത്തെ ഇന്ന് മത്സരിച്ച് തോറ്റപ്പം മുതൽ സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തു കഴിഞ്ഞിരുന്നു ഏഹ് അപ്പം ഈ തവണ സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തതുപോലെയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞ ജനസംഖ്യ അല്ലെങ്കിൽ സാമുദായിക ഇക്വേഷൻസ് വെച്ചിട്ട് ജാതി പറഞ്ഞ് സുരേഷ് ഗോപിയെ അവിടുത്തെ ഈഴവർ തോൽപ്പിച്ചിട്ടുണ്ടാകും എന്നല്ലേ പച്ച മലയാളത്തിൽ പറയുന്നത് ആ വെള്ളാപ്പള്ളിയുടെ ഒരു ആഹ്വാനം ഇലക്ഷനും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വോട്ട് നഷ്ടപ്പെടാം എങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് മറികടക്കാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടും കാരണം രണ്ട് മൂന്ന് ദേശീയ സർവേയിൽ തൃശ്ശൂരിനെക്കുറിച്ച് വന്നേ അത് സുരേഷ് ഗോപിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എബവ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെ പറയുന്നവരുണ്ട് അപ്പം എബവ് ഫോർട്ടി ടു ആണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കും മറ്റുള്ളവരെ പിടിച്ചു വന്നേ ഞാൻ ഈ കണക്കവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെ എസ് എൻ ഡി പി ഒ തന്നെ ജനറൽ സെക്രട്ടറി ആയ ഒരാൾ പച്ചയ്ക്ക് ജാതീയമായ ഒരു താൽപ്പര്യം മാത്രം കണക്കിലെടുത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കൂന്ന് കരുതുന്നത് തെറ്റല്ലേ ആ പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടായിരുന്നു ഒരു ടി വി ആങ്കർ ചോദിക്കുന്നതിനുള്ള ഉത്തരവായിട്ടാണ് പക്ഷേ ഈ പേരെടുത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോൽക്കും എന്ന് പറയാനുള്ള ഒരു ആവേശം എന്താണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും സംശയമാണ് അതാണ് പറഞ്ഞു ഇത് പോളിങ്ങിന് ശേഷമാണ് അദ്ദേഹം അവിടുത്തെ വോട്ടർമാർക്ക് കൊടുത്ത് അദ്ദേഹത്തിൻ്റെതായ ആൾക്ക് കൊടുത്തൊരാഹാനമല്ല ഒരു മെസ്സേജ് കൊടുത്തതല്ല പിന്നെയോ അദ്ദേഹം ഉള്ളിലിരി പുറത്ത് വന്നതാണ് ആ ഒരു അഭിപ്രായമാണ് അതെ പുള്ളിയുടെ നിലപാടോ അല്ലെങ്കിൽ ഒരഭിപ്രായമാണ് ആ അഭിപ്രായമാണ് അത് സുരേഷ് ഗോപിയുള്ള വ്യക്തിപരമായ എന്തോ ഒരു ഗ്രഡ്ജ് പുള്ളിക്കുണ്ട് സുരേഷ് ഗോപി എലക്ഷന് മുമ്പ് വീട്ടിൽ പോയി കണ്ടതാണ് കണ്ടതാണ് അപ്പം അതുകൊണ്ടായിരിക്കും അതുവരെ മിണ്ടാതിരുന്നത് പക്ഷേ ഈ വോട്ടെല്ലാം വീഴേണ്ടതെല്ലാം വീണല്ലേ ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാനങ്ങനെ സുരേഷ് ഗോപിക്കോ സുനിൽ കുമാറിനോ മുരളീധരനോ ഒന്നും ഓപ്പണായി പിന്തുണ കൊടുത്തില്ല എന്നൊന്നും വരുത്തേണ്ട ഒരു സാമൂഹ്യ ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നിക്കാണു പിന്നെ മറ്റൊന്നൂടെ പറഞ്ഞു തുഷാർ ജയിക്കത്തില്ല എനിക്ക് മത്സരിക്കുന്നത് താല്പര്യമില്ലായിരുന്നു അതെ അതെ അത് പറഞ്ഞു അത് ലക്ഷന് മുമ്പ് പറഞ്ഞു കോട്ടയത്ത് സുരേഷ് അല്ല തുഷാർ വെള്ളാപ്പള്ളി ജയിക്കുമോ എന്ന് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചപ്പം ഏത് സ്ഥാനാർത്ഥിയും ജയിക്കുമെന്നല്ലേ പറയൂ കാരണം തുഷാർ ഇങ്ങനെ പറയുന്നു കോട്ടയത്ത് അദ്ദേഹം വിജയസാധ്യത പ്രകടിപ്പിച്ചു അത് ഏത് സ്ഥാനാർത്ഥി അങ്ങനെ തന്നെ അല്ലേ പറയൂ എന്ന് പറഞ്ഞാൽ തുഷാർ ജയിക്കാനൊന്നും പോകുന്നില്ല എന്നല്ലേ അതിൻ്റെ അല്ല തുഷാർ ജയിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതെ തുഷാർ ജയിക്കും തുഷാറിനും അറിയാം പക്ഷേ എന്നാൽ പോലും ഈ ഇടയ്ക്കിടക്കെടുക്കുന്ന ഈ വളരെ വ്യത്യസ്തമായ ചില നിലപാടുകളുണ്ടോ ചിലപ്പോൾ ബി ജെ പിക്ക് അനുകൂലം ചിലപ്പോൾ സി പി എമ്മിക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയമായി ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ സ്വന്തം മകൻ ഉൾപ്പെടെ ബി ജെ പി മുന്നണി നീക്കുമ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങനൊരു നിലപാടെടുത്ത് അപഹാസ്യനാവുന്നുണ്ടോ ആ അത് പുള്ളിയുടെ ഒരു അതിബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപഹാസ്യമാണ് രാഷ്ട്രീയമായി നോക്കിയ അപഹാസ്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ രണ്ട് ഗവൺമെൻറ്റിനെയും വേണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി വേണം സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും പിൻബലവും പിന്തുണയും അനുഭാവവും പുള്ളിക്ക് കൂടിയേ തീരും പുള്ളി കെട്ടിപ്പടുത്തിരിക്കുന്ന അനേകം സംരംഭങ്ങളും അനേകം താല്പര്യങ്ങളുമുണ്ട് ആ താല്പര്യങ്ങളൊക്കെ ഓടി സ്മൂത്തായിട്ട് ഓടിച്ചു പോകണം ആരെയും വിരോധിപ്പിക്കാൻ പുള്ളിക്ക് തൽക്കാലം വയ്യ അതുകൊണ്ട് മകൻ്റെ രാഷ്ട്രീയത്തിലൂടെ ബി ജെ പി സ്വാധീനം ഉറപ്പിക്കുകയും തൻ്റെ ഈ നിലപാടുകളിലുള്ള വ്യതിയാനം വഴി കേരളത്തിലെ ഭരണകൂടത്തെ തോന്നിപ്പിച്ച് യും വേണം അല്ല അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പെരുന്നയിൽ സുമാരെന്നായിരുന്നു നിൽക്കുന്നു അയാ അദ്ദേഹം വളരെ എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട് വെള്ളാപ്പള്ളിയെ പോലെ അവസരവാദപരമായ നിലപാടെടുക്കുന്നു എന്ന് എതിരാളികൾ പറയുന്നില്ല വെള്ളാപ്പള്ളിയും അത്തരത്തിൽ ഒരു എന്താ അസ്പൃശ്യത നിലനിർത്തിക്കൊണ്ട് മാറി നിന്നിട്ട് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യട്ടെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഓരോരുത്തർക്ക് അനുകൂലമായി ഓരോ അവസരം നോക്കി പറയാതെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ യശസ്സും സ്വീകാര്യതയും ഉള്ളൂ അല്ല അങ്ങനെ കുപ്രസിദ്ധിക്കോ സുപ്രസിദ്ധിക്കോ വേണ്ടി സംസാരിക്കുന്ന ആളല്ല വെള്ളാപ്പള്ളി നടം വെള്ളാപ്പള്ളി രാഷ്ട്രീയ അഭിപ്രായമല്ലായാലും അല്ലെങ്കിൽ സാമുദായിക അഭിപ്രായമായാലും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ആളാണ് അത് സമയത്ത് സുമാരൻ നായരുടെ സമദൂര സിദ്ധാന്തത്തോട് എനിക്കൊന്നും യോജിപ്പില്ല അത് വെറും ഒരു ഇത് പറച്ചിലെ ചോദ്യമല്ല വെള്ളാപ്പള്ളി വിരുദ്ധർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ ആണ് പക്ഷേ നമ്മൾ സുമാരൻ നായരുടെ സിദ്ധാന്തവും പ്രകൃതവുമായിട്ട് വെള്ളപ്പള്ളി താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല കാരണം എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും സമദൂരമാണ് സമദൂരം പക്ഷേ സമദൂരത്തിൽ ഇടയ്ക്കൊരു ശരിദൂരം ഉണ്ടെന്നും അദ്ദേഹം പറയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആ സമുദായാംഗങ്ങൾ അവരവരുടെ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ ചെയ്യട്ടെ എന്നാണ് ഇത് വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന വോട്ട് വളരെ സമുദായത്തിൽ വളരെ കുറവാണ് അങ്ങനെയുണ്ടോ ഓണോ തീർച്ചയായിട്ടും കാരണം വെള്ളാപ്പള്ളി പ്രതിദാനം ചെയ്യുന്നു എന്നവകാശപ്പെടുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ അണികൾ സ്വാഭിപ്രായം ഉള്ളവരും സ്വന്തമായ രാഷ്ട്രീയ അടിയുറച്ച നിലപാട് ഉള്ളവരുമാണ് ബഹുഭൂരിപക്ഷം സി പി എമ്മുകാരാണ് ആ ആയിരുന്നു ഈ ബഹുഭൂരിപക്ഷത്തിൽ വലിയ ഒരു ഭൂരിപക്ഷം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് അത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ നമുക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നും ഇപ്പോഴും സി പി എമ്മിൻ്റെ അടിത്തറയായിരിക്കും പക്ഷേ സി പി എമ്മിൻ്റെ സി പി എം കുടുംബത്തിലെ അത് സി പി എം കാരല്ല അവർ ഒന്നാം തന്നെ പക്ക ജി ബി ജെ പി അല്ല ഞാൻ പറയുന്നത് സി പി എമ്മില് സി പി എം കുടുംബത്തിലെ യുവതലമുറ ബി ജെ പി കാരാണ് എഗ്രീഡ് പക്ഷെ സി പി എമ്മിന്റെ നേതൃത്വം ഈഴവ സമുദായത്തിന്റെ കയ്യിൽ നിന്ന് പോയി ആ സി പി എമ്മിന്റെ നേതൃത്വം ഇഴവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അത് തന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് സി പി എമ്മിന് നേരത്തെ അറിയാം അവരൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഈ ചോർച്ച എങ്ങനെ നികത്താം എന്ന് അവർ കണ്ടുപിടിക്കുകയും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത അപ്പോൾ അത് ഇസ്ലാമൈസേഷൻ സി പി എമ്മിൽ അതിവേഗം നടക്കുന്നു അതിൽ തന്നെ പ്രതിഷേധിച്ച് വലിയ ഒരു വൃന്ദം പോയതിൻ്റെ തെളിവായിരിക്കും ഒരുപക്ഷേ പക്ഷേ സുരേന്ദ്രൻ ആലപ്പുഴ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് അല്ലെ ഞാനിപ്പോൾ ആലോചിക്കാറില്ല ഇതിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം പറയാവുന്ന തരത്തിലായി ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ യുവജന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ വിദ്യാർത്ഥി സംഘടനകളുടെ തലപ്പത്ത് വരുന്നവർ അത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല അവർ നിര നേതാക്കളാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി അതിവേഗം സെൻട്രൽ കമ്മിറ്റിയിലൊന്നും ഒന്നും പോകാത്തവരൊക്കെ തന്നെ വേഗം നേതൃത്വത്തിലേക്ക് എത്തി വരികയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അംഗമായിരുന്നവർ ഒരു ഉടൻ മന്ത്രിയാവുന്നു മന്ത്രിയാകുന്നു സെക്രട്ടേറിയറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു ആദ്യമായി ജയിക്കുന്ന ആൾ വരെ മന്ത്രിയാകുന്നു അപ്പം എന്ന് മാത്രമല്ല പാർട്ടിയിൽ ഉന്നത ഇപ്പോൾ സി പി എമ്മിൽ ഒരു മന്ത്രിസ്ഥാനത്തിന് അവർ വലിയ പണ്ടൊന്നും വലിയ വില കൽപ്പിച്ചിരുന്നില്ല പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയിലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും ഇസ്ലാമൈസേഷൻ നടക്കുന്നു അതൊരു പകൽ പോലെ അത് ഒരു ടാബു ആയിട്ടൊന്നും അവർ കരുതുന്നില്ല ഇങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റുമില്ല പിന്നെ മത ആചാരവും മതചിഹ്നവും ഒന്നും പിന്നെ അവർ വിലക്കിയിട്ടില്ല ഇപ്പോൾ കോട്ടയത്തെ അവരുടെ യുവജന നേതാവ് ഇൻ കുട്ടിയുടെ മാമൂദീസാ ഇപ്പോൾ പള്ളിയിലാണ് ആ വന്നിട്ട് നാളെ ഇതേ കക്ഷി ജയിക്കു തന്നെ പറയും ഞങ്ങളില്ല ഹൈന്ദവ രക്തം ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ള ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഇതെല്ലാം പറയും അത് പറയൂല അതുകൊണ്ടാണ് ഞാൻ പറയാതരുന്നത് മറ്റേ അതല്ല അതുകൊണ്ടല്ലേ ഞാൻ പറയാതരുന്നത് അപ്പം ഇതാണ് ഇതൊക്കെ അവർ പറയും പക്ഷേ ആചാരങ്ങൾ അതല്ല പാർട്ടി ഓഫീസിൽ നിസ്കാരത്തിന് പായ മേടിച്ച് കൊടുത്ത ആളുകളെ അത് അത് അങ്ങനെ ചെയ്യണം കാരണം എന്നാലേ ആ പാർട്ടി നിലകൊള്ളക്കും ഇനി അപ്പോൾ മതാചാരങ്ങളും മതചിഹ്നങ്ങളും മായ്ച്ചു കളയേണ്ടതില്ല ഹിന്ദുക്കൾ ഒഴിച്ച് ഒഴുകിയെ ഹിന്ദുക്കളൊഴിക അത് നമുക്ക് വിഷയത്തിലേക്ക് വരാം സാർ നമ്മൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കാര്യമാണ് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ മാന്യമായി കുലീനമായി ഇടപെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി വെള്ളാപ്പള്ളിയോടും അദ്ദേഹത്തിൻ്റെ സ്നേഹാതരങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു അതുമാത്രമല്ല സുരേഷ് ഗോപി ഡൽഹിയിലൊരു പിന്നെ തെരുവിൻ്റെ പേര് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിടും ഞാൻ ഡൽഹിയിൽ ചെന്നാൽ എന്ന് ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച ആളാണ് അതുമാത്രമല്ല തൃശൂർ മണ്ഡലത്തിൽ പല എസ് എൻ ഡി പി യൂണിയനുകളും സുരേഷ് ഗോപിക്ക് വലിയ നിർലോഭമായ പിന്തുണ അവരുടെ പരിപാടിക്കൊക്കെ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിന് ശക്തിയുണ്ട് പക്ഷേ എസ് എൻ ഡി പി യോഗത്തിലെ വിമത വിഭാഗത്തിനും സമാന്യം നല്ല ശക്തിയുള്ള സ്ഥലമാണ് തൃശ്ശൂർ കൂർക്കഞ്ചേരി ഭാഗത്തൊക്കെ പലരും വെള്ളാപ്പള്ളി വെള്ളാപ്പായിട്ടും അംഗീകരിക്കാത്ത ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഏതായാലും അത് ഒരു ഒരു ഫാക്ടർ അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് കാര്യം ഓർത്തത് മുരളീധരന്റെ പരാതി അത് സാറിന്റെ ശ്രദ്ധപ്പെട്ടു പെട്ടോ തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു മുരളീധരനോട് തോറ്റുപോകും അതാണ് മുരളീധരനാ വസ്തുത എല്ലാവരേക്കാളും വേഗം അറിയാം ഈ എം എം ബസ്തൻ പറയുന്നത് മുരളീധരൻ ഇരുപതിനായിരം വോട്ടിൻ്റെ തോ ജയിക്കുമെന്നാണ് വേറെ ഒരു മണ്ഡലത്തിലെക്കുറിച്ചും ഭൂരിപക്ഷം പറയാതെ ഇരുപതിനായിരത്തിൻ്റെ മാർജിൻ മുരളീധരൻ ഉണ്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് അതിൻ്റെ ആവശ്യം കാരണം അവിടെ അടിയൊഴുക്കുകൾ വേറെ ഉണ്ടായിരുന്നുവെന്ന് പാർട്ടിക്ക് വ്യക്തമാണ് ഇന്ന് അവരത് വിശകലനം ചെയ്യുകയും തോൽ കോൺഗ്രസിന്റെ വിഷകളിനല്ലേ സി പി എമ്മിനാണെങ്കിൽ എനിക്കറിയാം ഓരോ ബൂത്തിൽ നിന്നും വോട്ടർ പട്ടിക വെച്ച് എത്ര വോട്ട് ചെയ്തു നമ്മുടെ എത്ര വരാത്തവർ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണക്കുണ്ടാക്കും ബൂത്ത് നിന്ന് ബ്രാഞ്ചിൽ പോകും അങ്ങനെ വന്ന് എറിയാ തലത്തിൽ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോയി കൂട്ടുന്ന ഒരു ഡാറ്റ ബാങ്ക് ഉണ്ട് സി പി എമ്മിന് എന്നിട്ട് എന്നിട്ട് വെറുതെ പറയും കൃത്യമായി ഇലക്ഷൻ കഴിയുമ്പോൾ സി പി എമ്മിന് അത് തെറ്റിയിട്ടുണ്ട് കേട്ടോ പല പ്രാവശ്യം ഇപ്പം പാർട്ടിക്കാർ തന്നെ കള്ളക്കണക്കെഴുതി കൊടുക്കുന്നുണ്ട് കൊല്ലം ജയിക്കുമെന്ന് എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അതെ അതെ ഇത്തോണേയും സംഭവിച്ചിട്ടുണ്ട് എല്ലാം ജയിക്കുന്നു പറഞ്ഞ റിപ്പോർട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നെ ഓടിച്ചു പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരം സംവിധാനം ഒന്നും കോൺഗ്രസിൻ്റെ ഇല്ല അത്രയും തറവായിട്ടില്ല പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ കാര്യകാരുടെ സഹിതം അവിടുത്തെ മുൻ എംപിയും അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റും എനിക്കെതിരെ പ്രവർത്തിച്ചു ചാവക്കാട് ഗുരുവായൂർ തൃപ്രയാർ ഏരിയയിൽ പ്ര കോൺഗ്രസിൻ്റെ വോട്ട് വീണ്ടിട്ടില്ല ഹോസ്റ്റൽ മേഖലയിൽ പോളിങ് കുറഞ്ഞു കുറഞ്ഞു അത് എൻ്റെ മുനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം ആണല്ലോ അപ്പോൾ അത് ഇപ്പോൾ പേരെടുത്ത് പാർട്ടി മീറ്റിങ്ങിൽ സ്ഥാനാർത്ഥി പറയുകയും കൂടെ ചെയ്തു അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് നല്ല ഇല്ല മുരളി തൃശ്ശൂർ എന്നറിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് കൊടുത്ത ആ മുരുണ്ട് അന്ത്യജ് അന്ത്യചും ആയിരുന്നു എന്നാണ് ഇപ്പം എൻ്റെ സംശയം അല്ല പ്രതാപനെ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല പ്രായോഗിക രാഷ്ട്രീയത്തിലെ എല്ലാ മെയ്വഴക്കങ്ങളും പരിചയമുള്ള ആളുകളാണ് അപ്പം അവിടെ സംഭവിക്കാൻ പോകുന്ന മുരളിക്ക് കാര്യ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായി അതേ അല്ല അങ്ങനെ ഈ കോൺഗ്രസ്സുകാരിലുള്ള ഒരു വിഭാഗം വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും കിട്ടുക കോൺഗ്രസിൻ്റെ വോട്ട് മറക്കുകയല്ല എല്ലാവരും ചെയ്തിട്ടുള്ളത് വോട്ട് ചെയ്യാതിരുന്നു വോട്ട് ചെയ്യാതിരുന്നു അവിടെ പെർസെൻറ്റേജ് കേരളത്തിലെ ഒട്ടൊക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിലെല്ലാം മുന്നണിയും ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അത് വലിയതായിട്ട് ബാധിക്കാത്തത് ബി ആണ് കാരണം ബി ജെ പിക്ക് ഇപ്പോൾ ഇതൊരു ഒരു വിന്നിങ് ഓർഡിയൻറ്റി വന്നു വന്നു അപ്പോൾ അവർ കഴിയുന്നത്ര അവരുടെ വോട്ട് സമാകരിക്കാനാണ് അല്ല ബി ജെ പിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ബി ജെ പി ജയിക്കത്തില്ല അതുകൊണ്ട് അപ്പുറത്ത് അതെ അതെ ആ ഒരു സംവിധാനം മാറിയിട്ടുണ്ട് അതിപ്പോ മാറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഡിക്ക് ഒരു വോട്ട് ആ അത് മാത്രമല്ല ബിജെപി സ്ഥാനാർത്ഥികൾ ജയിച്ചേക്കും എന്ന തരത്തിലേക്ക് വരുന്നുണ്ട് അതിലെ ഒന്നാമത്തെ സ്റ്റേറ്റിലെ മണ്ഡലമായിരുന്നല്ലോ തൃശ്ശൂർ അപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിയുടെ വോട്ടും ബി ജെ പി അനുഭാവികളുടെ വോട്ടും മോഡിയുടെ വോട്ടും എല്ലാം സുരേഷ് ഗോപിക്ക് വീണു നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയടക്കം ആഹ്ലാതിപ്പെടുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി വിജയ് പ്രതീക്ഷയിൽ നിൽക്കുന്നു വിജയ പ്രതീക്ഷയുള്ളൂ അവരുടെ ഒരു ഷുവർ സീറ്റൊന്നുമല്ല ഇടയ്ക്ക് സി പി ഐക്കാര് ജയിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇപ്പോഴത്തെ ഈ ത്രികോണ മത്സരത്തിൽ സുനിൽകുമാറിന് വലിയ പ്രതീക്ഷയ്ക്ക് പോകേയില്ല വെള്ളാപ്പള്ളിയുടെ ആളുകളെല്ലാം വോട്ട് ചെയ്താലും സുനിൽകുമാർ ജയിക്കണമെന്നില്ല അവിടുത്തെ രാഷ്ട്രീയ വോട്ടുകൾ കൂടെ വീഴണ്ടേ എല്ലാ മേഖലയിലും അവർക്ക് വോട്ട് കൂടണ്ടേ കരുവന്നൂർ സംഭവം പോലെയുള്ള ഒരു സംഭവം നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എങ്ങനെയാണ് വിജയം പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുകയായിപ്പോ അതെ അതെ അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് എന്തും ആവട്ടെ പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു സംഘടനയൊക്കെ കയ്യിലുണ്ട് എസ് എൻ ഡി പി യോഗം വലിയ പ്രബലമായ സംഘടനയാണ് അതിൻ്റെ അനുശിദ്ദിനായ നേതാവാണ് അതിനെ നല്ല നിലയിൽ നയിക്കുന്ന ആളാണ് പക്ഷേ ഈ മണ്ഡലത്തിലെ വോട്ടുകളെ എത്ര പോൾ ചെയ്തു എത്ര എങ്ങനെയാണ് എന്ന് കണക്കാക്കാനുള്ള സംവിധാനം എസ് എൻ ഡി പി യോഗത്തിനുമില്ല ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ കിട്ടിയ ഫീഡ്ബാക്കോ പറഞ്ഞതായിരിക്കാം അല്ല അദ്ദേഹത്തിൻ്റെ ഓരോ കമൻറ്റിനും അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളാണ് ആരും ചോദിച്ചാലും തോറ്റാലും പുള്ളിക്കൊന്നുമില്ല പക്ഷേ പുള്ളി ഒരു കാര്യം പറയുന്നതിന് അത് ലക്ഷ്യം വയ്ക്കുന്ന ചില ആളുകളുടെ സന്തോഷം ആ സന്തോഷമാണ് പുള്ളിയുടെ നിക്ഷേപം അത് പുള്ളിക്ക് ഉറപ്പിച്ചെടുക്കുക കാരണം ഇപ്പം മുൻകാലങ്ങളിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ പിന്തുണ കൊടുക്കുകയോ ജയിക്കുമെന്ന് പറയുകയോ ചെയ്ത ആളൊക്കെ തോറ്റോറ്റൊരു പേരിട്ടുണ്ടല്ലോ പിന്തുണ കൊടുക്കുക ഈ വെള്ളാപ്പള്ളിയുടെ പിന്തുണ മേടിക്കാതിരിക്കാൻ സുധീരൻ എന്തെല്ലാം സർക്കസ് ആണ് കാണിച്ചിട്ടുണ്ടത് വെള്ളാപ്പള്ളിയെ കാണും കയറി പിന്തുണ കൊടുത്തുപോയാൽ പലതീർത്തും ആ പുള്ളിക്ക് കുട്ടനാട്ടും പിന്നെ ചേർത്തലയിലോ അന്ന് കുട്ടനാട് ആലപ്പുഴയായിരുന്നു ചേർത്തലയിലോ വോട്ട് കുറയും വോട്ട് പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടില്ല അതുപോലെ വെള്ളാപ്പള്ളിയെക്കുറിച്ച് അരൂരിലും കായംകുളത്തും വന്ന് രണ്ട് ദിവസം ഓരോ പ്രസ്താവന അടിച്ചാൽ സി പി എംകാർ വരെ പക്ഷേ അങ്ങനെ കരുതാൻ പറ്റുമോ വെള്ളാപ്പള്ളിക്കിപ്പോഴും സമുദായത്തിന് നല്ല സ്വാധീനമുണ്ട് വെള്ളാപ്പള്ളി സമുദായത്തിൽ രാഷ്ട്രീയ സ്വാധീനമല്ല അതെ വെള്ളാപ്പള്ളിയുടെ സ്വാധീനം വെള്ളാപ്പള്ളിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോളേജിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഉള്ള കുറേ ആസ്പദരാണ് അവരുടെ വോട്ട് വെള്ളാപ്പള്ളി പറയുന്നത് വീണേക്കാം അതേസമയത്ത് വീഴവ് സമുദായത്തിൻ്റെ അത് പൊളിറ്റിക്കൽ വോട്ടാണ് അവരോട് പൊളിറ്റിക്സ് അതെ രാഷ്ട്രീയ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആശ്രിതരായി നിൽക്കുന്ന ആളുകളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയും കഴിയും അങ്ങനെ വെറുതെ വീൺവാക്ക് പറയുന്ന ഒരാളൊന്നും അല്ല വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ബി ഡി ജെ എസിൻ്റെ യാഥ നയിച്ചുകൊണ്ട് ഓ ഗംഭീരമായിരുന്നു ഗംഭീരമായിരുന്നില്ലേ നമ്മൾ കേരളം പിടിക്കാൻ അന്ന് അതെ അതെ എന്നിട്ട് ഇപ്പോൾ വർഷം പക്ഷേ അതിനകത്ത് വെള്ളാപ്പള്ളിയോടുള്ള എല്ലാ സ്നേഹവും നിർത്തിക്കൊണ്ട് നമുക്ക് സ്നേഹാതരങ്ങൾ നിർത്തിക്കൊണ്ട് പറയാം കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ മൂവ്മെൻറ്റെ തുഷാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെയോ പാർട്ടിയായി വളരാനുള്ള ഒരു മൂവ്മെൻറ്റിനെ വെള്ളാപ്പള്ളിയാണ് ഇടയ്ക്ക് തള്ളിക്കെടുത്തിട്ട് കളഞ്ഞു വെള്ളാപ്പള്ളിയുടെ ഈ രണ്ട് വള്ളത്തിലും കൊണ്ടാണ് ഇത് പോയത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നാലോ അഞ്ചോ നേതാക്കന്മാരിൽ ഒരാളായി തുഷാർ വെള്ളാപ്പള്ളി മാറുമായിരുന്നു മാത്രമല്ല വെള്ളാപ്പള്ളിയും പിന്നെ തുഷാറും വരുന്നത് കണ്ടപ്പോഴേ ഇവിടുത്തെ തൽപ്പരകക്ഷി മാധ്യമ സമൂഹം കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തിന് അതൊരു തകർച്ചയ്ക്ക് വഴിയൊരുക്കി ആ പത്രം ആരെയെല്ലാം കേരളത്തിൽ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടോ അവരുടെ ഭാവി അപ്പോഴേ അസ്തമിച്ചിട്ടുണ്ട് പക്ഷെ പറ്റുന്നുണ്ട് അതിനെ ആ മൂവ്മെന്റിനെ വെള്ളാപ്പള്ളി അതേപോലെ മുന്നോട്ട് വിടണമായിരുന്നു എങ്കിൽ കേരള രാഷ്ട്രീയം മാറി മാറുമായിരുന്നു വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ചാണക്യനായി മാറുമായിരുന്നു പിന്നെ നായാടി മുതൽ നമ്പൂതിരി വരെ അതെ അതെ ഒരു വലിയ മൂവ്മെന്റ് ആയിരുന്നു അതായിരുന്നു അത് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ സ്ട്രൈക്ചർ ഒക്കെ മാറി കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലെ അവസാന വാക്കായി ി മാറുമായിരുന്നു അദ്ദേഹം തന്നെ അത് മൂവ്മെന്റ് അദ്ദേഹം തകർത്തത് അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹത്തിനെ സി പി എം ട്രാപ്പിൽ വീഴ്ത്തി ചതിച്ചതാണ് ആ ചില കേസുകളുടെ പയലും അത് കാണിച്ച് അദ്ദേഹത്തെ അസ്തമിപ്പിക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഗർഭപാത്രം ശ്മശാനമാക്കിപ്പോയത് എ ഒരു വലിയ ദൗർഭാഗ്യം വലിയ ദൗർഭാഗ്യമായിരുന്നു അത് എന്തെങ്കിലും എസ് എൻ ഡി പി യോഗവും വെള്ളാപ്പള്ളിയും തിരിച്ചറിയട്ടെ അതെ മാത്രമല്ല ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ അർത്ഥശൂന്യമായ ഈ ും അത് മാത്രല്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കാരണവശാൽ സുരേഷ് ഗോപി ജയിച്ചാൽ സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഇത് കരടായി കിടക്കില്ലേ തീർച്ചയായിട്ടും കിടക്കും അത് മാത്രമല്ല സുരേഷ് ഗോപി അതൊക്കെ അദ്ദേഹം വേറെ എന്തെങ്കിലും സുരേഷ് ഗോപിയുടെ സ്വഭാവം അദ്ദേഹം വെച്ചാൽ മറന്നു നാളെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ട്രോളന്മാരൊക്കെ ഒരുപാടുണ്ടല്ലോ നാളെ സുരേഷ് ഗോപിയെ വെള്ളാപ്പള്ളി അഭിനന്ദിക്കുകയോ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രി പോലെ ആയി കഴിഞ്ഞാൽ അഭിനന്ദിക്കുകയോ എസ് എൻ ഡി പിന്നെ പരിപാടികൾക്ക് വിളിക്കുകയോ ഒക്കെ ചെയ്യുകയും എന്തുമാത്രം ട്രോ ട്രോളുകൾ വരും വരും ഈ ഈ പ്രസ്താവനയൊക്കെ എടുത്ത് സുരേഷ് ഗോപിക്ക് അയച്ചുകൊടുക്കുന്ന ഒരു

നിങ്ങൾക്ക് കൊണ്ട് ദോഷമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യം കാണും എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒട്ടും മടി അതെ അതെ ഏതായാലും ജൂൺ നാല് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെയൊക്കെ നെല്ലും പതിലും വേദിച്ചെടുക്കാൻ